ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ച് കാലാവസ്ഥാ ഉച്ചകോടിയിലെ പ്രതീക്ഷയും ആശങ്കയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള സുപ്രധാന ലക്ഷ്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനായില്ലെങ്കിലും പുതിയ പ്രതീക്ഷ ഉണർത്തിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി സമാപിച്ചത് ആഗോള താപനം വർദ്ധിക്കാൻ കാരണമായ ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ ക്രമാനുഗതമായി മാറ്റം വരുത്താൻ പങ്കാളിത്ത രാജ്യങ്ങൾ സമവായത്തിൽ എത്തി എന്നത് ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷയേകുന്നതാണ് ചൊവ്വാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന ഉച്ചകോടിയിലെ ചർച്ച ഒരു ദിവസം കൂടി നീട്ടിയാണ് പരസ്പര വിട്ടുവീഴ്ചയിലൂടെ ദുബായ് സമവായം എന്ന പേരിൽ പ്രമേയം അംഗീകരിച്ചത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ ഭാവി എന്തായിരിക്കണം എന്നതിനെ പറ്റി തീരുമാനമെടുക്കുന്ന ആദ്യ ഉച്ചകോടിയാണ് ദുബായ് ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനത്തിനിടയാക്കുന്ന അതീവ ഗൗരവമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നതിൽ സമ്പന്ന വികസിത രാജ്യങ്ങളുടെ ചേരിയും വികസ്വര രാജ്യങ്ങളുടെ ചേരിയും തമ്മിലുള്ള ഭിന്നത ശക്തമായിരുന്നെങ്കിലും വിയോജിപ്പുകൾ മാറ്റിവച്ചും വിട്ടുവീഴ്ചകൾക്ക് സന്നദ്ധമായി എന്നതും ഈ ഉച്ചകോടിയുടെ പ്രത്യേകതയാണ് മുമ്പ് നടന്ന ഒരു ഉച്ചകോടിയിലും കാലാവസ്ഥാ വിഷയങ്ങളോട് രാജ്യങ്ങൾ ഇത്ര പ്രതിജ്ഞാബദ്ധതയോടെയും പ്രതിഭത്തിയോടും ഒപ്പം നിന്നിട്ടില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ആഗോളതലത്തിൽ മുന്നൂറ്റി അറുപത് കോടിയോളം ജനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളാകുന്നു എന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഐ പുറത്തിറക്കിയ റിപ്പോർട്ട് തന്നെ പറയുന്നു അൻപത് വർഷത്തിനിടെ കാലാവസ്ഥ മാറ്റം കൊണ്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ അഞ്ചിരട്ടിയായി പത്തു വർഷത്തിനിടെയുണ്ടായ മരണം പതിമൂന്ന് ലക്ഷത്തിലേറെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന നാശം ഭക്ഷ്യക്ഷാമത്തിലേക്കും ഇതുവഴി കൂട്ട പട്ടിണി മരണത്തിലേക്കും നയിക്കും കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ും ദോഷമുണ്ടാക്കിയ ദരിദ്ര വികസന രാജ്യങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞ ഈജിപ്ത് ഉച്ചകോടിയുടെ തീരുമാനപ്രകാരം രൂപീകരിച്ച നാശനഷ്ടനിധി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനമായും കാരണക്കാരായ സമ്പന്ന രാജ്യങ്ങളുടെ സഹായം ലഭ്യമാക്കുന്നതിനാണ് നിധി രൂപീകരിച്ചത് വിവിധ രാജ്യങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും നിക്ഷേപകരും ഏജൻസികളും പതിനായിരം കോടി ഡോളർ നിധിയിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഭക്ഷണം ആരോഗ്യം പ്രകൃതി ഊർജം തുടങ്ങിയ മുഴുവൻ അജണ്ടകളിലും ധനസഹായ പ്രഖ്യാപനമുണ്ടായി കൃഷി ഭക്ഷ്യസുരക്ഷ പോഷകാഹാരം കാലാവസ്ഥ അനുയോജ്യമായ കൃഷിക്ക് സാമ്പത്തിക സഹായം നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ദരിദ്ര രാജ്യങ്ങളെ ഫോസിലിതര പുനരുപയോഗ ഊർജത്തിലേക്ക് മാറ്റാൻ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ ഉറപ്പാക്കണമെന്നും ഇതിന്റെ ബാധ്യത മുഴുവൻ സമ്പന്ന വികസിത രാജ്യങ്ങൾ വഹിക്കണമെന്നും ചെറിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രത്തലവന്മാർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ കാലാവസ്ഥാ വിദഗ്ദ്ധർ ശാസ്ത്രജ്ഞർ പരിസ്ഥിതി പ്രവർത്തകർ മാധ്യമ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത ഉച്ചകോടി ഭൂമിയെ സംരക്ഷിക്കാനുള്ള അഭിലാഷവും അന്താരാഷ്ട്ര സഹകരണവും വീണ്ടെടുക്കാനുള്ള വേദിയായി പെട്രോളിയം ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശത്തെ സൗദി അറേബ്യ ഈജിപ്ത് കൊളംബിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും കൽക്കരി കുറയ്ക്കണമെന്ന നിർദ്ദേശത്തെ ഇന്ത്യ ചൈന ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും എതിർത്തിരുന്നു സമുദ്രനിരപ്പുയർന്ന് ജനവാസ മേഖലകൾ കടലിൽ താഴ്ന്നു പോകുന്ന മാർഷൽ ദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അസന്തുഷ്ടരായാണ് മടങ്ങിയത് ആഗോള താപനില വ്യവസായവൽക്കരണത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ നോക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ രണ്ടായിരത്തി അൻപതിൽ ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂജ്യം നിരക്കിലേക്ക് എത്തിക്കുന്നതിന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ക്രമാനുഗതമായി കുറയ്ക്കണം ഇക്കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കണമെന്നും ഉച്ചകോടി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ നിരക്കിൽ നിന്നും ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ രണ്ടായിരത്തി മുപ്പതിൽ നാൽപ്പത് ശതമാനമായും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അറുപത് ശതമാനമായും കുറയ്ക്കണം ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് ചെവിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിച്ചിട്ടില്ലെങ്കിലും ഫോസിൽ ഇന്ധനരഹിത ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പായി ദുബായ് ഉച്ചകോടിയെ വിലയിരുത്താം